നമുക്കിനി ഇങ്ങനെ പോയാൽ നടക്കൂല. ഇവിടെ നിൽക്കണ്ടെങ്കിൽ ഇവിടെ നിൽക്കാനാണ് വിചാരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്മാരോടൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പഴയപോലെ തന്നെ പോകണം. ഇങ്ങനെ വന്ന മൂല പോയി എന്നിരുന്ന് ഡ്രസ്സും കളിക്കി ഫുഡുണ്ടാക്കി കിടന്നുറങ്ങി പോകാനുള്ള ദിവസമല്ലേ. ഇനി 20 ദിവസം ഉള്ളെങ്കിൽ ആ 20 ദിവസം നമ്മൾ അടിപൊളിയാക്കി പോവാം. അവിടെ അല്ലേ, അവരാ ഭാഗത്ത് നമ്മളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇനി അവന്മാരെ നമ്മുടെ ഒന്ന് ഇടപെടുമ്പോല്ലേ. അപ്പം ആലോചിക്കാം, ഞാനിനി നല്ല മൂഡിലാണ് മിസ്റ്റർ വിജയൻ ഇന്ന് തുടങ്ങി. അതായത് ഞാൻ നിങ്ങളുടെ ചോറിഞ്ഞാൽ ഞാൻ കയറി മാത്തും എൻ്റെ കയ്യിൽ നിന്ന് ഇനി പോയിരിക്കേ. ഇന്ന് തീരുമാനിച്ചത് ഒരു നിലപാടും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഷിജുവും ഇങ്ങനെ മറ്റുള്ളവരെ മാക്സിമം ബുള്ളിങ് ചെയ്ത് സന്തോഷം കണ്ടെത്തി ഒരു 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 ന്യായമില്ലാത്ത വിഷ്ണുവും പിന്നെ ഇത്രയും നാളും ഒരു അയാൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ബുള്ളിങ്ങും ഒരു ടോമാഞ്ചറി രീതിയിലായിരുന്നെന്നും അത് അയാളിലേക്ക് എത്തിക്കാനുള്ള ഷോ ഇവർക്ക് കുറേ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ ആണ്. അതിൽ ഇവരിലേക്ക് എത്തണം. ഇതെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ഷോ പോലെയാണ് ഇവർ പറയണത്, മനസ്സിലായില്ലേ? അപ്പം കൃത്യമായിട്ട് അവർക്ക് ഇതൊന്നും അല്ല പുറത്തുനിന്നുള്ള കാര്യം കുറേയൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനാണ് കംപ്ലീറ്റ്ലി കാണിക്കുന്നത്. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളവ റിനോഷനെ ട്രിഗർ ചെയ്ത് തെറി വിളിപ്പിക്കുക. ഇവിടെ മാസ്കായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഞാൻ ഒറ്റയ്ക്കിരുന്നു ഊഞ്ഞാലിൽ ആടുന്നു, എന്നെ എതിർക്കാൻ വേണ്ടി 3 പേരവിടെ ഇരിക്കുന്നു, എന്നിട്ട് മനസ്സിലൊരു ബീജം ടണ്ടട്ട, അതാണ് എനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഫേക്കാണ്.